സൗന്ദര്യം എന്നുള്ളത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിറത്തെയും സൗന്ദര്യത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഒരു വ്യക്തിക്ക് ചേരുന്ന നടപടിയേയല്ല. രാമകൃഷ്ണന് നിയമ നടപടിക്ക് പോകാവുന്ന ഒരു കാര്യം പോലുമാണത്. ഇങ്ങനെ വിവാദപരമായിട്ടുള്ള പരാമർശം രാമകൃഷ്ണനെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള വ്യക്തി സംഘപരിവാര പാളയത്തിലെ ഒരു ആളാണ് എന്നുള്ളതാണ് അവരുടെ മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർ എൽ വി രാമകൃഷ്ണനെതിരെ അവർ പറഞ്ഞിട്ടുള്ള പരാമർശം അത്യന്തം പ്രതിഷേധാർഹമാണ്, വളരെ അപലപനീയമാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവാദം പിന്നിടുന്ന സന്ദർഭമാണിത്. ഈ കാലത്ത് ഒരാൾ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പഴകി ജീർണിച്ച ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്രമാത്രം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണിത്. വെറും ജാതീയമായ വെറുപ്പിൻ്റെയും വർണ്ണവെറിയുടെയും ഒക്കെ ആവിഷ്കാരമാണ് അവരുടെ വാക്കുകളിലൂടെ വന്നിട്ടുള്ളത്. ഒരു കലാരൂപം അതിനെ സമർപ്പണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന ഏതൊരാൾക്കും അവകാശപ്പെട്ടതാണ്. മോഹിനിയാട്ടം ഫ്യൂഡൽ കാലത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു കലാരൂപമാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ അതിൽ അന്തർലീനമായിരുന്നു. അതിനെയൊക്കെ പുതിയ കാലത്തിനനുസൃതമായിട്ട് പുതുക്കി പണിയുന്ന പ്രവർത്തനം ഏറ്റെടുത്ത പ്രതിഭാശാലികളായ ഒട്ടേറെ കലാകാരികളും കലാകാരന്മാരും ഉണ്ട്. ഫ്യൂഡൽ കാലത്ത് രൂപം കൊണ്ട അതേപോലെയല്ലല്ലോ ഇപ്പോഴും ഈ കലാരൂപങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കലാരൂപങ്ങളും കഥകളിയിൽ സ്ത്രീ വേഷം, കഥകളി പൂർണ്ണമായിട്ടും പുരുഷന്മാരുടേതായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ ധാരാളമായിട്ട് അതിൽ വേഷം കെട്ടുന്നു, പാടുന്നു, ചണ്ട കൊട്ടുന്നു. അപ്പോൾ കാലം മാറുമ്പോൾ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ കലാരൂപങ്ങളും സ്വാംശീകരിക്കുന്നുണ്ട്, മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി ഇടപെട്ടു പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു വശം. ഒരാളുടെ നിറത്തെയും അയാളുടെ സൗന്ദര്യം എന്നുള്ളത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിറത്തെയും സൗന്ദര്യത്തെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഒരു വ്യക്തിക്ക് ചേരുന്ന നടപടിയേയല്ല. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് അവരുടെ ഉള്ളിലെ ആ ജീർണിച്ച മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാമകൃഷ്ണന് നിയമ നടപടിക്ക് പോകാവുന്ന ഒരു കാര്യം പോലുമാണത്. അപ്പോൾ തീർച്ചയായും ഈ കലാരംഗത്ത് ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുമായി ഒരാൾ പ്രവർത്തിക്കുന്നത് തന്നെ വളരെ അപമാനകരമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.